എസ് വിജയകുമാറുണ്ട് വിവരങ്ങൾ നൽകാനായി. വിജയകുമാർ, ഇന്നലെ രാത്രിയിലെ കണ്ട റെയ്ഡ് പ്രഹസനം പോലെ ഒരു പരിശോധനാ പ്രഹസനമാണോ നടക്കുന്നത്, അതോ എന്തെങ്കിലും തെളിവുകൾ കിട്ടുമെന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള നീക്കമോ? വേണു, ഇതിൽ ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അത് പ്രധാനപ്പെട്ടത് സി പി എം നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് തന്നെയാണ്. പോലീസിന് സി പി എം നൽകുന്ന ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ പരിശോധന ഇപ്പോൾ നടക്കുന്നത്. ഈ ഹോട്ടലിലെ സി സി ടി വികൾ ഏതൊക്കെ ഭാഗത്തുണ്ട് അത് മുഴുവൻ പരിശോധിക്കുകയാണ്. ഹാർഡ് ഡിസ്ക് മുഴുവൻ പരിശോധനയ്ക്കായി അത് പരിശോധിക്കുകയാണ്. ഇപ്പോൾ നേരത്തെ നമ്മൾ രാവിലെ സംസാരിച്ചപ്പോൾ പറഞ്ഞ ട്രോളി ബാഗ് പണം കൊണ്ടുപോയി എന്നതാണ്, ഈ ഹോട്ടലിലേക്ക് കൊണ്ടുവന്നു എന്നതാണ് ഉയരുന്ന ഒരു ആരോപണം. അപ്പോൾ അത്തരം ഒരു ബാഗുമായി ആരെങ്കിലും കടന്നു പോകുന്നത് കാണുന്നുണ്ടോ എന്നതടക്കമാണ് ഇവിടുത്തെ ഈ പരിശോധന. അതിന് സിപിഎമ്മിന്റെ ജില്ലാ സെക്രട്ടറി പറഞ്ഞ ഇതിൽ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ ഉടൻ പുറത്തുവിടും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏകപക്ഷീയമായി രാവിലെ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായ വലിയ പ്രതിഷേധം, അതിൽ പോലീസിനെതിരെ ഉണ്ടായ അതിരൂക്ഷമായ വിമർശനം, അക്കാര്യത്തിൽ പോലീസ് ഏതാണ്ട് പ്രതിരോധത്തിലാവുകയും സിപിഎം ഏതാണ്ട് പൂർണ്ണമായും പ്രതിരോധത്തിലാവുകയും ഈ തെരഞ്ഞെടുപ്പിന്റെ അജണ്ട തന്നെ പൂർണ്ണമായി ഈ വിഷയത്തിലേക്ക് മാറുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് അതിന് മറുപടി പറയാൻ എന്തെങ്കിലും കക്ഷിത്തുരുമ്പെങ്കിലും കിട്ടുമോ എന്ന് അന്വേഷണം ഇവിടെ നടക്കുന്നത്. അതിന്റെ ഭാഗം കൂടിയാണ് ഇപ്പോഴത്തെ ഈ പരിശോധന, ഈ പറയുന്ന സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ എന്തെങ്കിലും ഒന്ന് കണ്ടെത്തുമോ, അതിൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ള വിവരങ്ങൾ നൽകാൻ പോലീസിന് കഴിയുമോ, അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് സി പി എമ്മിന് മറുപടി പറയാൻ കഴിയുമോ എന്നൊന്നും ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഈ സി സി ടി വി ദൃശ്യങ്ങളാകെ പോലീസ് പരിശോധിക്കുന്നുണ്ട് ഇവിടെ നിന്ന്. പക്ഷെ ഒരു കാര്യമുള്ളത്, ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഈ പരിശോധന, ഉച്ചയോടുകൂടിയാണ് ഈ പരിശോധനയൊക്കെ തുടങ്ങിയത്. അപ്പോൾ എന്താണ് അതിന്റെ റിസൾട്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോഴും ഈ ഹോട്ടലിൽ തുടരുകയാണ്. ഇവിടെ കോൺഗ്രസ് നേതാക്കളുടെ മുറിയിലേക്ക് പണം കൊണ്ടുപോയി എന്നതായിരുന്നു ഈ പറയുന്ന ആരോപണം. അപ്പോൾ ആ പണം ഇവിടെ സൂക്ഷിച്ചിരുന്നു, അതിനുവേണ്ടി എന്തെങ്കിലും ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ടോ? ഐ ടി വിദഗ്ധരടക്കം, ഈ സാങ്കേതിക വിദഗ്ധരടക്കം ഈ പരിശോധനയിൽ പങ്കെടുക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരുടെ വിദഗ്ധർ കൂടി ഈ പരിശോധനയിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോ ഈ പറയുന്ന ആരോപണം, അതായത് കുഴൽപ്പണം ഇവിടേക്ക് കൊണ്ടുവന്നു, കള്ളപ്പണം ഇവിടേക്ക് കൊണ്ടുവന്നു, അത് തെരഞ്ഞെടുപ്പിൽ വിതരണം ചെയ്യാൻ വേണ്ടിയാണ് കോൺഗ്രസ് കൊണ്ടുവന്നത്, അതിവിടെ നേതാക്കന്മാരുടെ മുറികളിലാണ് സൂക്ഷിച്ചിരുന്നത്. അപ്പൊ അത് കൃത്യമായ ചില വിവരങ്ങൾ കിട്ടിയിരുന്നു, അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്നലെ പോലീസ് എത്തിയത്. അപ്പോ ഇതാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും, അല്ലെങ്കിൽ അനൌദ്യോഗികമായി പോലീസും ക്യാമറയ്ക്ക് മുന്നിൽ സി പി എം നേതാക്കളും പറയുന്നത്. അപ്പോൾ ആ പണം കണ്ടെത്താൻ ആയിരുന്നു പരിശോധന നടന്നത്. പക്ഷേ അതിൽ അത് അവിടെ ഒന്ന് മാറ്റി, അത് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോയി, അത് അവരെ ഒളിപ്പിച്ചു. അത്തരം ചില ദുർബല വിശദീകരണങ്ങളാണ് ഇപ്പോൾ നൽകുന്നത്. അതിനപ്പുറത്തേക്ക് സോളിഡായി എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ നൽകാൻ ഈ ഘട്ടത്തിൽ കഴിയുമോ എന്നതിന്റെ ഒരു തരം പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് വേണം നമ്മൾ വിലയിരുത്താൻ. അതാണ് ഈ സാങ്കേതിക വിദഗ്ധരെയൊക്കെ ഈ പരിശോധനയ്ക്കായി ഇവിടേക്ക് കൊണ്ടുവരുന്നു. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ ഹോട്ടൽ റൂമിലെ ഹോട്ടലിനുള്ളിൽ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, അവരവിടെ പരിശോധന നടത്തുകയാണ്. അപ്പോൾ ആ പരിശോധനയ്ക്ക് ഈ ഹോട്ടലിലെ ഉദ്യോഗസ്ഥർ, ഈ ഹോട്ടലിലെ ജീവനക്കാർ അതിനോട് പൂർണ്ണമായും സഹകരിക്കുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ആ പരിശോധന ഇപ്പോഴേതാനും മണിക്കൂറുകളായി തുടരുകയാണ്. ആ പരിശോധനയിൽ എന്തെങ്കിലും പുതുതായ വിവരങ്ങൾ കണ്ടെത്താൻ കഴിയുമോ എന്ന് നമുക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് വേണു, ഇത് ഈ പാലക്കാട് തെരഞ്ഞെടുപ്പിനെ ആകെ സ്വാധീനിക്കുന്ന ഒരു വലിയ രാഷ്ട്രീയ വിവാദമായി ഇതിനകം മാറിയിട്ടുണ്ട്. അങ്ങനെ രാഷ്ട്രീയ വിവാദമായി മാറിയ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇതിൽ സി പി എം ഒക്കെ പ്രതിരോധത്തിലായി ഒരു സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെ സി പി എം പ്രതിരോധത്തിലാവുന്ന ഒരു ഘട്ടത്തിൽ എന്തെങ്കിലും ഒരു മറുപടി ഇക്കാര്യത്തിൽ നൽകാൻ സാങ്കേതികമായി കഴിയുമോ എന്നൊരു പരിശോധന കൂടിയാണ് ഇവിടെ നടക്കുന്നതെന്ന് തോന്നുന്നു. പോലീസിനെ സംബന്ധിച്ചും പോലീസിന് വലിയ ഗുരുതരമായ ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. ഈ പരിശോധനയ്ക്ക് മുമ്പ് മാധ്യമപ്രവർത്തകരിൽ ചിലരെ മാത്രം ഇവിടേക്ക് അവരിവിടെ എത്തി, എങ്ങനെ ഇത് ചോർന്നു, അപ്പോ അത്തരം ചില ചോദ്യങ്ങൾ. അപ്പോ ആ മട്ടിൽ പോലീസിന് മേൽ വലിയ സമ്മർദ്ദമുണ്ട്. പോലീസ് കൂടെ ഏതാണ്ട് വലിയ പ്രതിരോധത്തിൽ തന്നെയാണ്. ചോദ്യങ്ങൾക്കൊന്നും ഷാഫി പറമ്പിലൊക്കെ ഇന്നലെ ഇവിടുത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരോട് ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും ഒരു മറുപടിയും ഉണ്ടായിരുന്നില്ല. യഥാർത്ഥത്തിൽ ആ പോലീസ് ഉദ്യോഗസ്ഥർ നിന്ന് വിയർക്കുകയായിരുന്നു. അപ്പോൾ പോലീസിനും എന്തെങ്കിലും ചില മറുപടികൾ ഔദ്യോഗികമായി അല്ലെങ്കിൽ നിയമപരമായി നൽകിയ മതിയാവും, കാര്യങ്ങൾ ആ വഴിക്ക് നീങ്ങിയാണ്. തന്നെയല്ല, തെറ്റിദ്ധാരണ പറഞ്ഞത് നിയമപരമായും രാഷ്ട്രീയമായും ഈ വിഷയത്തെ നേരിടുന്നുള്ളതാണ്. അപ്പൊ നിയമപരമായി നേരിടുമ്പോൾ ഉറപ്പായും പോലീസിന് അതിൽ നിയമപരമായി തന്നെ മറുപടി പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. ആ മട്ടിൽ കാര്യങ്ങൾ കുറെ കൂടി പോലീസിനെ സംബന്ധിച്ചും സങ്കീർണമാകുന്നുണ്ട്. അതാണ് പോലീസിന്റെ സാഹചര്യം. പക്ഷെ സി പി എമ്മിനെ സംബന്ധിച്ച് പാർട്ടി പൂർണ്ണമായും ഈ വിഷയത്തിൽ പ്രതിരോധത്തിലാണ്. ഇന്നലെ ഈ ഹോട്ടലിന്റെ പുറത്ത് സി പി എം നേതാക്കളൊക്കെ എത്തിയിരുന്നു. ഹോട്ടലിന് പുറത്തേക്ക് ആരും പണം കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്നതൊക്കെയായിരുന്നു പുറത്തു നിന്ന് പ്രവർത്തകരൊക്കെ പറഞ്ഞിരുന്നത്. ബി ജെ പി പ്രവർത്തകരും ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഒരേ തരം മുദ്രാവാക്യം അല്ലെങ്കിലും അവർ രണ്ടുപേരും ഒരു കാര്യമാണ് പറഞ്ഞത്, കോൺഗ്രസ് കള്ളപ്പണം
പാലക്കാട്ട് ഒഴുക്കുന്നു, അതിനായി പണം കൊണ്ടുവന്നത് ഇവിടെ സൂക്ഷിക്കുന്നു, നേതാക്കളുടെ മുറിയിലുണ്ട് എന്നൊക്കെയായിരുന്നു അവരതിന് ആ ഘട്ടത്തിൽ പറഞ്ഞ മറുപടി. അപ്പോൾ കാര്യങ്ങൾ ആ വഴിക്ക് പൂർണ്ണമായും എന്താണ് പോലീസിനെതിരെ സിപിഎം പ്രതിരോധത്തിലാകുന്നു. ബി ജെ പി അതിൽ ബി ജെ പിക്കും സിപിഎമ്മിനും ഒരേ നയമാണ്, ഒരേ മുദ്രാവാക്യമാണ് ഉയർത്തുന്നത്. അങ്ങനെ രാഷ്ട്രീയമായി നിരവധി പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ ഈ വിഷയത്തിലുണ്ട്. അപ്പോൾ അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാവണം വീണ്ടും ഈ ഹോട്ടൽ കേന്ദ്രീകരിച്ച് ഈ തെരച്ചിൽ നടത്തുന്നത്, പരിശോധന നടത്തുക, ഒരു ശാസ്ത്രീയ പരിശോധന എന്ന് വേണമെങ്കിൽ നമുക്ക് തന്നെ പറയാം. സിപിഎം ഈ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ജില്ലാ സെക്രട്ടറി നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞു ഞങ്ങൾ തെളിവുകൾ പുറത്തുവിടുമെന്ന് തന്നെയാണ്. അപ്പോൾ തെളിവുകൾ സിപിഎം പുറത്തുവിടുമെന്ന് പറയുന്നു. പോലീസ് ഹോട്ടലിൽ പരിശോധന നടത്തുന്നു. സിസിടിവി ഇവിടെ ഉള്ള സ്ഥലത്ത് നോക്കി അത് പരമാവധി ശേഖരിച്ച് അത് പരിശോധന നടത്താൻ ഒരുങ്ങുന്നു. അങ്ങനെ ഈ വിഷയത്തിൽ കേന്ദ്രീകരിക്കുകയാണ് ഇന്നലെ രാത്രി മുതൽ നമ്മൾ ഈ സംസാരിക്കുന്ന ഈ 4 മണി സമയം വരെ പാലക്കാട്ടെ രാഷ്ട്രീയം. അപ്പോൾ ഇതിൽ എന്തെങ്കിലും മറുപടി പോലീസിന് പറഞ്ഞേ മതിയാവും. സിപിഎം ഉന്നയിച്ച രാഷ്ട്രീയ ആരോപണത്തെ സാധൂകരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ലെങ്കിൽ അത് ഒരു ബൂമറാങ്ങ്, ഇപ്പോൾ തന്നെ ബൂമറാങ്ങ് ആണ് തിരിച്ചടിക്കുകയാണ് ആകപ്പാടെ. അപ്പോൾ അതിൽ എന്തെങ്കിലും ഒരു രക്ഷപ്പെടലിന്റെ സാധ്യത, ഒരു പഴുതെങ്കിലും ഉണ്ടോ എന്ന രാഷ്ട്രീയ അന്വേഷണം കൂടിയായിരിക്കാം സിപിഎം നോക്കുന്നത് എന്ന് വേണം വേണു കരുതാൻ. ശരി, എസ് വിജയകുമാറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പാലക്കാട് കെ പി എം റീജൻസിൽ ഇപ്പോഴും പോലീസിന്റെ പരിശോധന തുടരുകയാണ്.